എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. സ്പേസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വേദിയിൽ തോൽപ്പാവക്കൂത്തെന്ന് പറയപ്പെടുന്ന അതിപുരാതനമായ കലാരൂപമാണ് അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഈ കലാരൂപം ലോകത്തിൻ്റെ പൈതൃക കല എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ്. നിഴൽ എന്ന് കണ്ടുപിടിച്ചോ, അത്രയും വർഷത്തെ പഴക്കം ഈ കലയ്ക്കുണ്ട്. ആദ്യം ഒരു ചൈതന്യമുണ്ടാവുകയും ആ ചൈതന്യത്തിൻ്റെ ഭാഗമായി ഭൂമിയുടെ ഉൽപ്പത്തിയോടുകൂടി സൂര്യനുണ്ടായി, സൂര്യവെളിച്ചമുണ്ടായി, സൂര്യൻ്റെ വെളിച്ചത്തിലൂടെ ഉണ്ടായ നിഴൽ ഉണ്ടാവുകയും ആ നിഴലും നൃത്തവും ചേർന്ന ലോകത്തിലെ ആദ്യത്തെ കലാരൂപമാണ് ഈ വേദിയിൽ ഇപ്പോൾ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഇവിടെ അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കിയ സ്പേസിൻ്റെ സംഘാടകർക്കും മറ്റു ഡി സി ബുക്സിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഷൊർണൂർ കൃഷ്ണൻകുട്ടി പുലവർ സ്മാരക തോൽപ്പാവക്കൂത്ത് ഗുരുകുലത്തിൻ്റെ നന്ദിയും കടപ്പാടും ആദ്യം അറിയിക്കട്ടെ. സിനിമയുടെ ആദ്യ രൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് നിഴൽപ്പാവക്കൂത്ത്. പാവകളി എന്നുള്ള പ്രത്യേക കാറ്റഗറിയിൽ പെട്ടതാണ് ഈ നിഴൽ നാടകങ്ങൾ എന്ന് പറയപ്പെടുന്ന പാവകളി. അതിൽ നാല് രീതിയിലുള്ള പാവകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്നാമത്തെ കലാരൂപം നിഴൽ നാടകം എന്ന് പറയപ്പെടുന്ന നിഴൽപ്പാവക്കൂത്ത്, തോൽപ്പാവക്കൂത്ത് എന്നീ നാമധേയങ്ങൾ അറിയപ്പെട്ടു വരുന്നു. കൂടാതെ നൂൽപ്പാവകളി നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ കൂടുതൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് നൂൽപ്പാവകളി. അതിന് പുറമേ ഈ റോഡ് പപ്പറ്റ് എന്ന് പറയും, വടി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പാവകളെ ദേഹത്ത് ധരിച്ചുകൊണ്ട് ചെയ്യുന്ന പാവകളുണ്ട്. പിന്നെ കയ്യുറ പാവകളി, കേരളത്തിൻ്റെ കലാരൂപമായ പാവക്കഥകളി എന്ന് വിശേഷിപ്പിക്കാവുന്ന പാലക്കാട് ജില്ലയിലെ ഒരു കലാരൂപമാണ് കയ്യുറ പാവകളി. ഈ നാല് രീതിയിലുള്ള പുരാതനമായ പാവകളാണ് എല്ലാ ലോകത്തിലുമുള്ളത്. ഇപ്പോൾ അതിനുശേഷം ആധുനിക രീതിയിലുള്ള പല പാവകളുമുണ്ട്. മപ്പറ്റ് എന്ന് പറയും, അമേരിക്കൻ രീതിയിലുള്ള മപ്പറ്റ് എന്ന് പറയും, അതുപോലെ തന്നെ വാട്ടർ പപ്പറ്റ് എന്ന് പറയും. അങ്ങനെ പല രീതിയിലുള്ള പാവകളുമുണ്ട്. ഇത് സിനിമയുടെ ആദ്യ രൂപം എന്ന് പറയുവാനുള്ള കാരണം, ആദ്യത്തെ ഭാരതത്തിലെ ആദ്യത്തെ സിനിമ ദാദാസാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്യപ്പെട്ട രാജ ഹരിചന്ദ് എന്ന സിനിമയാണ്. അത് മഹാരാഷ്ട്രയിലുള്ള സാവന്തവാടി ഗ്രാമത്തിലെ പിങ്കുലി എന്ന് പറയുന്ന ഒരു ചെറു ഗ്രാമത്തിലുള്ള കലാകാരന്മാർ പ്രധാനമായും നിഴൽ നാടകത്തിലൂടെ മഹാഭാരത കഥയും രാമായണ കഥയും അവതരിപ്പിച്ച് വന്നിരുന്നു. അതിൽ നിന്ന് രൂപം കൊണ്ട ഒരാശയം ഉൾക്കൊണ്ടതാണ് ദാദാസാഹിബ് ഫാൽക്കെ 1913 അദ്ദേഹം ആദ്യത്തെ സിനിമയ്ക്ക് രൂപം കൊടുത്തു. അതുകൊണ്ടാണ് സിനിമയുടെ ആദ്യ രൂപം എന്ന് പറയുവാനുള്ള കാരണം. നിങ്ങൾ കണ്ടിരിക്കാം കേരളത്തിൻ്റെ IFFK ലോഗോ, അത് ആ സിനിമയുടെ ഈ തോൽപ്പാവക്കൂത്തിൽ നിന്ന് എടുത്തതാണ്. 1992 നമ്മുടെ അരവിന്ദൻ സാറും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹായിയായിട്ടുള്ളൊരു സഹായിയും ഉണ്ടായിരുന്നു, എനിക്ക് പേരോർമ്മയില്ല. ഞാനും എൻ്റെ പിതാവും എല്ലാം കൂടി അദ്ദേഹം പെട്ടെന്ന് വീട്ടിൽ കയറി വന്നപ്പോൾ എല്ലാ പാവകളും കാണണമെന്ന് പറയുകയും എല്ലാ പാവകളെയും കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്ത പഴയ 1700 വർഷമുള്ള പഴക്കമുള്ള പാവകളെല്ലാം കണ്ടപ്പോൾ അതിൽ നിന്ന് പ്രധാനമൊരു പാവ എടുക്കുകയുണ്ടായി. ആ ലങ്കാലക്ഷ്മി എന്ന് പറയപ്പെടുന്ന കഥാപാത്രം കൈ ഉയർത്തിക്കൊണ്ട് ഞാനിതാ മോക്ഷം പ്രാപിക്കുകയാണ്. അതായത് സീതാന്വേഷണത്തിനായി പോയ ഹനുമാൻ കാവൽ രാവണൻ്റെ കോട്ടയ്ക്ക് മുൻവശത്തെ കാവലായി നിന്നിട്ടുള്ള ലങ്കാലക്ഷ്മിയെ കാണുകയും സമ്മതം കൊടുക്കാതിരുന്നപ്പോൾ, അകത്ത് കയറാനുള്ള സമ്മതം കൊടുക്കാതിരുന്നപ്പോൾ ആ ഹനുമാൻ അടിക്കുകയും ചെയ്തു. അടിയേറ്റുകൊണ്ട് മോക്ഷം പ്രാപിച്ചുകൊണ്ട് വിശ്വരൂപം എടുത്തുകൊണ്ട് ആകാശത്തേക്ക് പോകുന്ന ആ രൂപമാണ് ആ കഥാപാത്രം. ആ കഥാപാത്രത്തെ സാറിനോട് അരവിന്ദൻ സാറിനൊപ്പം ചെയ്യുവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാനും എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പലവരും കൂടാതെ അരവിന്ദൻ സാറുമാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് എന്നുകൂടി അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെയുള്ള കേരളത്തിൻ്റെ പ്രധാനമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദേവീപ്രീതിക്ക് വേണ്ടി 5 മാസക്കാലം, ജനുവരി മാസം മുതൽ 5 മാസക്കാലം ഉത്സവത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചു വരുന്ന കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. ഇത് ലോകത്തിലെ, ഭാരതത്തിലെ, കേരളത്തിലെ എന്ന് പറയാം ആദ്യത്തെ വിപ്ലവ കല കൂടിയാണ്. എങ്ങനെയാണ് ഇത് വിപ്ലവ കലയായത്? ക്ഷേത്ര മതിൽക്കെട്ടിന് മാത്രം ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി നിലനിന്ന ഈ കലാരൂപത്തെ
എൻ്റെ പിതാവായിട്ടുള്ള ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള പിതാവ് കൃഷ്ണൻകുട്ടി പുലവരാണ് ക്ഷേത്രം മതിൽക്കെട്ടിനകത്തുനിന്ന് ഈ കലയെ പുറം വേദിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാ വർഷവും ഞങ്ങൾ പടൂർ സാർ അടക്കമുള്ള കമ്മിറ്റിയിലുള്ള എല്ലാവരും ഞങ്ങളെല്ലാ വർഷാവർഷവും ഈ IFFK അതിൻ്റെ ആ സമയങ്ങൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. ഞങ്ങളിവിടെ വരികയും വേദിയിൽ ഈ വേദിയിൽ തന്നെ പല പ്രാവശ്യം തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാമായണം കഥയാണ് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന് പുറമേ ഉള്ള വേദികളിൽ ഞാൻ പല കഥകളും ചെയ്യാറുണ്ട്. മഹാഭാരത കഥ, ചണ്ഡാല ഭിക്ഷുകി, ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ നാടകങ്ങൾ, അങ്ങനെ നിരവധി പാവനാടകങ്ങൾ പല ഭാഷയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞങ്ങൾ 45 വിദേശ രാജ്യങ്ങളിൽ ഈ പാവക്കൂത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത 8 മോസ്കോയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ പപ്പറ്ററി ഫെസ്റ്റിവലിൽ ഞങ്ങൾ പങ്കെടുക്കുവാൻ പോകുന്ന ഒരു 15 പോകുന്നുണ്ട്. ആ സന്തോഷം കൊണ്ട് അറിയിക്കുകയാണ്. അങ്ങനെ നിരവധി കൂടുതൽ, അതായത് തദ്ദൃശ്യഭംഗിയും സംഗീതം, സാഹിത്യം, കൂടാതെ ഇതിൻ്റെ ആ രൂപഭംഗി, കൊത്ത്, ആ ശില്പം എല്ലാം ഉൾക്കൊണ്ട ഒരു കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോൽപ്പാവക്കൂത്താണ്, നേൽപ്പാവക്കൂത്താണ്. ഇവിടെ ഞങ്ങൾ വേദിയിൽ സാധാരണ ഒരു എല്ലാവരും അവരുടെ ഉദ്ദിഷ്ട കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി സ്പോൺസറായി ചെയ്തുന്ന ഈ കലാരൂപം പിതാവ് കൃഷ്ണൻകുട്ടി ക്ഷേത്രം അതിലിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ എല്ലാ ലോകമെങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതിൻ്റെ ഭാഗമായി ആണ് ഞാൻ പറയുന്നത്. ഇത് വിപ്ലവ കലയായി ആദ്യമായി മാറിയത് 1972. 68 ഞങ്ങൾ ഇവിടെ ലോകമലയാള സമ്മേളനം ഉണ്ടായപ്പോൾ EMS നമ്പൂതിരി പടവ ക്ഷണിക്കുകയുണ്ടായി. അതിനുശേഷം ഈ കലാരൂപം എല്ലാ ലോകമെങ്ങും അറിയപ്പെട്ടു. ഇവിടെയും ഈ വേദിയിൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന കഥ കൂടുതൽ പേരും തന്നെ രാമായണം കാണാത്ത കാരണം കൊണ്ട് ഞങ്ങൾ രാമായണമാണ് അവതരിപ്പിക്കുന്നത്. അതായത് 210 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ രാമായണത്തിലെ ഭാഗങ്ങൾ ഞങ്ങൾ പ്രസക്ത ഭാഗങ്ങളെ മാത്രം എടുത്തുകൊണ്ട് സുമാർ 1 മണിക്കൂറിനകത്ത് ഞങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. ഇവിടെ വേദിയൊരുക്കിയതിന് എല്ലാവർക്കും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തോൽപ്പാവക്കൂത്ത് ആരംഭിക്കുന്നു. ഇതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി, അതായത് ഇതിനെ പറയപ്പെടുന്ന സിനിമയുടെ ആ തിരശീല തന്നെയാണ് ഇതും. ഈ ആ തിരശീല രാമരാവണ യുദ്ധം ഉണ്ടായിട്ടുള്ളത് ആകാശം, ഭൂമി, പാതാളം എന്ന സങ്കല്പത്തിലാണ്. ഇവിടുന്ന് ഇതുവരേക്കും ആകാശമായും ഈ വിളക്കിൻ്റെ ആ 21 വിളക്ക് ഉപയോഗിക്കും. ആ എണ്ണവിളക്കുകളുടെ വെളിച്ചത്തിലാണ് പാവകളെ കാണുന്നത്. ഇവിടുന്ന് ഇതുവരേക്കും ഭൂമിയായും കറുപ്പ് പാതാളമായും, അങ്ങനെ രാമരാവണ യുദ്ധം ഉണ്ടായിട്ടുള്ളത് ആകാശം, ഭൂമി, പാതാളം എന്ന സങ്കല്പത്തിലാണ്. 42 നീളമുള്ള ലോകത്തിലെ എല്ലാ ഭാഗത്തും എല്ലാ രാജ്യങ്ങളിലും ആ നാടിൻ്റെ ഗ്രാമീണ ജനതയുടെ വികാസത്തിന് വേണ്ടി രൂപം കൊണ്ട കലാരൂപം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും കേരളത്തിലാണ് ദേവീ ക്ഷേത്രങ്ങളിൽ പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട കൂത്തുമാടങ്ങൾ, ഷേഡോ പപ്പർ തിയേറ്റർ എന്ന് പറയുന്ന വേദിയുള്ളത്. 85 ദേവീ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും അവതരിപ്പിച്ച് വരുന്നുണ്ട്. 42 നീളവും 12 വീതിയും 6 ഉയരവുമുള്ള പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട കൂത്തുമാടങ്ങൾ, കൂത്തുമാടങ്ങൾ, അമ്പലങ്ങൾ, അതുപോലെ തന്നെ ഷേഡോ പപ്പർ തിയേറ്റർ എന്നറിയപ്പെടുന്ന വേദിയിലാണ് പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ നടുഭാഗത്തൊരു തൂണുണ്ടായിരിക്കും. ഈ തൂണിൻ്റെ വലതുഭാഗത്ത് നന്മയുടെയും ഇടതുഭാഗത്ത് തിന്മയുടെയും കഥാപാത്രങ്ങളെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. രാമായണത്തിലെ ഞങ്ങൾ പ്രസക്ത ഭാഗങ്ങൾ ആദ്യ ഭാഗമായ ഗണപതി സ്തുതിയോടുകൂടി പാവക്കൂത്ത് ആരംഭിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കമല കമലത്തിൽ വിളങ്ങും സരസ്വതി, പുസ്തകം ധരിച്ചിടും സരസ്വതി, വിമല പാദത്തിൽ ഒരു വിയാഗിയ ലോകം നായകിയേ.
നിന്നടി തൊഴും കരുണൈ താ തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യ തുമ്പങ്ങളണുഖ മലിമ്പങ്ങൾ താ നല്ല സുഖശീരണ പെരുമൈതാ യാഹോ പതി കൊണ്ടു പുത്രമിത്രാർത്ഥക്കളത്രാദികൾ പരുന്തുതാൻ വന്നവരലാം യാഹോ കമ്പക്കടകരി മുഖവാഗണപതി കാക്കാഗംഗത്തിനകനി കുമ്പിത്തരുളിയ ചാചാജഞ്ഞ പരിയോട വിപുരിയപ്പം തരുവേൻ കാക്കാടണ്ഠണ്ണ തന്നിട്ടടി മലർ വെച്ചിത തൊഴുതേൻ കാക്കാജന്ധന്ന പക്ഷം പലകനി പത്തും തരുവേൻ പാപ്പാപം ഭന്നിരുടുമരുവിയ ഉദവിയ ഗണപതി യരലാവശാസഹലക്ഷ ഹരിഹരി ഗോവിന്ദ 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 വന്ദവടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളലാം മൂഷിക വാഹന മോദകഹസ്തം താമര കർണ വിളമ്പിയ സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ ഉന്നേ ദേവർകൾ മുറയിട്ടേ വരും മൂഷിക വാഹനനേ ഗണപതി ചക്കിട്ടേ വരു മുത്തിക്കൊരു മുതലേ കണ്ടക്കാലിലണിന്ത ചിലമ്പ് ചലഞ്ചല വെഞ്ചിടവേ തങ്കത്തേറിയിലും തിട്ടെ തമിഴോദിയ ഷൺമുഖനേ കണ്ടർത്തേവകൾ വന്നീ കൈതൊഴുമരുകിയ മരുകോനേ പരനാടരുളിയ ഉമയാൾ തിരുമകനാണ് ഷൺമുഖനേ ിൽ മേവി വളന്തൊരു തൊപ്പവയിത്തോനേ ചൊല്ലിത്തൊഴുവോ നല്ലൽ പടുവരു തോളിൽ പറ്റരുമേ മൂഷിക വാഹന മോദകഹസ്തം താമര കർണ വിളമ്പിയ സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ കമ്പനാടകം തന്ത് നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ആര്യങ്കാവിൽ ഭഗവതി ശ്രീപാദം നമസ്കാരം ശ്രീ മാരിയമ്മൻ ശ്രീപാദം നമസ്കാരം ഇവിടെ എല്ലാ ദേവി ദേവന്മാരുടെക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം ഇനി
നമുക്ക് ഹരിയോം നമ ഹരിയോം നമ എങ്കുറെ അക്ഷരത്തെ ഉപദേശം ചെയ്തു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാണ ചിന്നത്തമ്പി പുലവര്. ശ്രീപാദം നമസ്കാരം. ലക്ഷ്മണ പുലവർ. ശ്രീപാദം നമസ്കാരം. കുട്ടി പുലവർ. ശ്രീപാദം നമസ്കാരം. മൺമറഞ്ഞു പോന എല്ലാ ഗുരുനാഥന്മാരോടൊക്കം അനന്തം കോടി ശ്രീപാദം നമസ്കാരം. നാമളം പോയി വിടുവോം അരിയരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ. നമസ്കാരം നമസ്കാരം വിദൂഷകരെ. ദശമുഖനായ പുലസ്തീയ കുലവംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായി കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം, ഋഷീശ്വരന്മാർ നടത്തി വരുന്ന യാഗം ജപം തപം ഇതുകളെയെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്തനഹാദികളായ മഹിഷിമാരോടുകൂടി സങ്കടമറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ നിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാദിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടമുണർത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാദിദേവന്മാരെ, ഭൂമിദേവി രാവണാദിരാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീപാലാഴിയിൽ പോയി നാരായണസ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? അതിന് നാരായണ സ്വാമി എന്ത് പരിഹാരമാണ് കാണുവാൻ പോകുന്നത്? അദ്ദേഹം ശിവബ്രഹ്മാദി ദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവി വർത്തമാനങ്ങളെ സുവ്യക്തമായി കാണുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ അയോധ്യാപതിയായ ഇക്ഷാകു മുതൽ 101 രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ. നിങ്ങളുടെ സഹായത്തോടുകൂടി ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെയെല്ലാം സംഹരിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്താം. നിങ്ങൾ വിടപെറ്റുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി മതി, അതുമതി. സജ്ജനർക്ക് അതുമതി, അന്ധനർക്ക് അതുമതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാപതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താനധന ഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം കുതിരയേറ്റം വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യാഗരക്ഷ കഴിഞ്ഞു അവർ ജനകപുരിയിലെത്തി. അതാ നോക്കൂ, മിഥിലാ രാജ്യത്തിൽ കല്യാണത്തിന്റെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ഹേ ഭടന്മാരെ, ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്നു വെക്കൂ. ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ
கணியாய் ஆன்று பொருள் தந்த புலத்திற்றாகி அவியகத்துறகடாகி ஐந்திணை நெறியாளாகி சவியுற தெளிந்த தன்னந்தொழுக்கவும் தழுவிச்சான்றோ கவியென கிடந்த கோதாபுரியனே தந்தி காணா வராய் சோதரலக்ஷ்மணா சரணமே சரணம் ஸ்ரீராமச்சந்திர பிரபோ லக்ஷ்மணா நோக்கு ஈ கோதாவரி நதி பூமிக்கு தான் ஒரு அலங்காரமாய் சோபிக்கிறது கண்டில்லே நம்ம மாதபிதாஜ்ஞைய பரிபாலனம் செய்யுன வேண்டி அயோத்தியா ராஜ்யத்தில் இருந்து புறப்பட்ட பதினாலு சம்வத்சரம் மரவரியுடுத்த வல்கல தரித்த வானப்பிரஸ்தாசிரமத்தை கைக்கொண்டு சரயூ நதி சித்திரகூடம் தண்டகாரண்யம் வழியாயி பஞ்சவடியாய ஈ புண்ணியபூமி எத்தேர்ந்திருக்கோ ஈ புண்ணியபூமி ஒரு பர்ணசால நிர்மிக்கூ லக்ஷ்மணா கல்பன போலே ஜேஷ்டா எங்கும் திரியுமுழைமாயிடம் ஏனம் கரடி புலியாளி சிங்கம் திரிவதன எந்த சிறுஞானொலியில் வனத்தில் நோக்குன சமயத்து காட்டுமிருகங்களிலே காணுனது சீதாதேவிக்கு பயம் வரும் ஈ வனத்திலே காட்டு மிருகங்கள் ஓடிப்போகுவன் வில்லு வளச்சு வில்துனி கேள்பிக்காம் Thank you.
മൃഗങ്ങളെല്ലാം ഓടിയൊളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. അയ്യോ, വൃക്ഷം മുറിച്ച സമയത്തിൽ അതിന്റെ വെട്ടേറ്റുകൊണ്ട് ഒരു ശരീരിയല്ലവാ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെന്ന് വെള്ളി മാമരത്തെ വെട്ടി കൂറിരു വാളാലീന്ന് കൂറിത്തനം ഗുണത്തെ പാർത്ത് ആറിരു കാൽകൾ നാട്ടി അഴുതിയു ഉത്തരങ്ങൾ ചാർത്തി മാറിലാശാലയൊന്നും മനത്തിൽ പോച്ചമയ്പനുണ്ട്. അതാ ദൂരെ ഒരു വനം കാണുന്നു. അതിൽ പർണശാലയ്ക്ക് അനുയോജ്യമായ വൃക്ഷവും കാണുന്നു. ഈ വൃക്ഷത്തെ മുറിക്കാം. നല്ല കാതലുള്ള വൃക്ഷം. 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത് പർണശാല നിർമ്മിക്കാൻ പോകാം. ഹായ് ഹേ, ഹായ് ഹേ, ഹായ് ഹേ. മുന്നിലൊരു കാൽ തേരാ, പിന്നിലും ഒരു കാൽ തേരാ. ഹേ ജ്യേഷ്ഠ, ഞാൻ നല്ല ഒരു വൃക്ഷത്തെ മുറിച്ച സമയത്തിൽ ഒരു ദുഷ്ടന്റെ ശരീരം 2 കഷ്ണമായി മുറിഞ്ഞു വീണു. അതിൽ വല്ല ആപത്ത് വിപത്ത് വരുമോ അറിയില്ല. വേറൊരു വൃക്ഷത്തെ മുറിച്ച് ശാസ്ത്രവിധി പ്രകാരം ഒരു പർണശാല നിർമ്മിച്ചു. ദേവിയോടുകൂടി നിങ്ങൾ ഇതിൽ വസിക്കുക. ഞാൻ പുറത്തു നിന്നും യാതൊരു വിപത്തും വരാതെ കാത്തുകൊള്ളാം. ഹേ സീതെ, ലക്ഷ്മണൻ നിർമ്മിച്ച പർണശാലയെ നോക്കൂ. മായൻ നീങ്ങിന ചിന്തനൈ മാമറൈ തൂയ പാൽക്കടൽ വൈകുണ്ടം ചൊല്ലലാം. ആയക്കങ്കയറും പുനലണ്ടവേ ഏയ എമ്പി ചമൈത്തനശാലയേ. അജ്ഞാനം നീങ്ങിയ മനസ്സോടുകൂടിയും മഹത്വമേറിയ വേദങ്ങളെയും പരിശുദ്ധമായ പാൽക്കടൽ പോലെയും ആകാശഗംഗയെയും എല്ലാം ഇതിന് ഉപമയായി പറയാവുന്നതാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ ഇതിൽ നമുക്ക് അധിവാസം ചെയ്യാം ജാനകി. അങ്ങയുടെ ഇഷ്ടം പോലെ സ്വാമിൻ. ശരണം കണവാ, നോക്കൂ, മാറ്റുകൂടിയ തങ്കത്തേക്കാൾ ദേഹകാന്തിയോടുകൂടി ഒരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമിൻ. ഹേ ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയിലുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. ഇത് യാഥാർത്ഥ്യമായ മാൻ ആണോ എന്ന് നോക്കി പറയൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ, ഞാൻ നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമായ മൃഗമല്ല. മാനിനെ അയച്ച് പിറകിൽ ചില രാക്ഷസന്മാർ നിൽക്കുന്നു. യാഥാർത്ഥ്യം ജ്യേഷ്ഠനെ ബോധിപ്പിക്കാം. ഹേ ജ്യേഷ്ഠ, വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാൻ വന്ന മാരീചനാണ് മാൻവേഷത്തിൽ വന്നിരിക്കുന്നത്. ഈ മാൻവേട്ട നമുക്ക് ഉപേക്ഷിക്കാം ജ്യേഷ്ഠ. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഹേ കനക മൃഗമേ, ഓരാതെ നീ എന്നു വന്നേ.
சீரார் கமல சீதேவி சென்று பிடித்து தாவிந்தார் வாராய் வாராய் மானே நீ மறுபூம் குழலி வளர்க்கின்றார் தாராரசுரர் பூனாகி தசையாய் நின்று தளர்வாயோ ஹே மானே മാനിന്റെ കണ്ണുപോലെ ദൃഷ്ടിയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഞങ്ങളുടെ അടുത്ത് വരുന്നതായ നിനക്ക് പാൽ പഴം മുതലായ മധുരപദാർത്ഥങ്ങളെ തന്നെ രക്ഷിക്കുന്നതാണ്. മാനിനെ പിടികിട്ടുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണ്, ഈ മാനിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ മാൻ വേണ്ടാം വേണ്ടാം എന്ന് പറയുമ്പോഴും മാൻ മുന്നിലൂടെ ഓടി ഓടി ഓടിയല്ലവാ കളിക്കുന്നത്. അമ്പട മാനെ, ഒന്നുകൂടി പിടിച്ചു നോക്കാം. മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു, കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. കുന്തിടയി വരും മേഘക്കുലവിടായി കുതിക്കും കൂട. മാനിനെ അസ്ത്രം മയച്ച് നിഗ്രഹിക്കു തന്നെ ചെയ്യാം. അയ്യോ അയ്യോ സീതേ, ഹായ് ലക്ഷ്മണ. മാനിൻ പിറകെ എൻ വിധിയാൽ വന്നേൻ, അരക്കർ മായത്താൽ കാനിൽ എന്നെ കൊല്ലുകിറായി കാപ്പായ് എമ്പിയലക്കുവനേ. தேனின் மொழியாய் ஜனகனருள் சீதே நீயும் எழுந்தனையோ, கானில் என்னை கொல்லும் முன்னை வந்து என்னை காப்பாயோ. மானினை பிடிக்குவான் வந்தா ஞான் விதிவசன் நிமித்தம் ராட்சசன்மாருட மகாமாயத்தில் அகப்பட்டு கொண்ட என்னை அவர் கொல்லுனதின் முன்னே நீயே வந்து கொண்டு ரட்சிக்கணே லட்சுமணா. അയ്യോ അയ്യോ ഹരായ് സീതേ. ലക്ഷ്മണൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. മാരീതനല്ലേ മരിച്ചു വീണത്. ഈ രാക്ഷസൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സീത കേട്ടാലും ലക്ഷ്മണൻ കേൾക്കാതിരിക്കട്ടെ. കുറച്ചു നേരം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ക്ഷീണം തീർക്കാം. കുറ്റം വീണ്ട ഹേ ലക്ഷ്മണ, ജ്യേഷ്ഠന്റെ ദീനവിലാപം കേട്ട് യാതൊരു ഭയവുമില്ലാതെ നിൽക്കുന്നോ ഇവിടെ? അതിവേഗം ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകൂ. ദേവി, അവിടുന്ന് അവിവേകമായി സംസാരിക്കുന്നത് കഷ്ടമാണ്. ഞാൻ പർണശാലയ്ക്ക് ചുറ്റും മൂന്ന് രേഖ വരയ്ക്കാം. ഒരു കാരണവശാലും ഈ രേഖകൾ മുറിച്ചു വരുന്നത് വലിയ ആപത്തായിരിക്കും. എന്തു വന്നാലും ജഡായുദേവർ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാം. ശ്രീമൻ നാരായണ ശരണം, പരബ്രഹ്മസ്വരൂപ ശരണം, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായക ശരണം. ഈ വനത്തിലും ജ്യേഷ്ഠനെ കാണുന്നില്ല, വേറൊരു വനത്തിൽ പോയി നോക്കാം. ദശഗ്രീവൻ, ദശമകുട സിംഹാസനൻ, സാമവേദ സാധകൻ, അഷ്ടകജ യുദ്ധപ്രിയൻ, കൈലാസോദ്ധാരകൻ രാവണൻ. മാരീച മാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോകാം. ഭിക്ഷാം ദേഹി ഹരി ഓം ഹരി.
അച്യുതം കേശവം നാരായണം ഭജേ കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ശ്രീധരം മാധവം ഗോപികാവല്ലഭൻ വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ ജാനകീനായകൻ രാമചന്ദ്രം ഭജേ അച്യുതം കേശവം നാരായണം ഭജേ കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ഹര ഹര ശിവ ശിവ മാധവ ശംഭോ തിങ്കളയാൾ കൊള്ള വാവാ ശിവ ശിവ ഗജമുഖ ഗണനാഥ ശംഭോ ശിവ ഗുണവന്ദിത ഗുണനീത പമ്പലതരശേ അരുൾമരുന്ദേ ശംഭോ ആനന്ദത്തേനേ അരുളിരുന്ദേ പുതുനടത്തരശേ പുണ്യനേ ശംഭോ കുലവരെല്ലാം പുക കണ്ണിയനേ ഹര ഹര ശിവ ശിവ മാധവ ശംഭോ എങ്കളയാൾ കൊള്ള വാവാ ഹര ഹര ശിവ ശിവ മാധവ ശംഭോ എങ്കളയാൾ കൊള്ള വാവാ ഹര ഹര ശിവ ശിവ മാധവ ശംഭോ എങ്കളയാൾ കൊള്ള വാവാ ഭിക്ഷാം ദേഹി അവിടുന്ന് ആരാണ് കേ കുമാരി ഞാൻ ആരാണെന്ന് പറയാം പൊയ് ചൊല്ലും മുനിവനല്ലേ പൂമകൾ മാതരാളേ പെയ്വളെ കൈനാലെ ദീക്ഷ നീ തരുവായിന്ദേ അസത്യം പറയുന്ന മുനിയല്ല ഞാൻ ഈ പ്രപഞ്ചമെല്ലാം അസത്യമാണ് സത്യം ഏതെന്ന സച്ചിദാനന്ദമായ ആത്മസ്വരൂപമാണ് അധിക കാലമായി സമാധിയിലേ ഇരുന്ന് ഉണർന്നപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല അല്പം അന്നം ഭിക്ഷ ഇന്ന് ശബ്ദിക്കപ്പെട്ട വളകൾ അണിഞ്ഞ് കൈകൾ കൊണ്ട ഒരു കബളം അന്നം തരണമേ കുമാരി എന്റെ ഭർത്താവും അനുജനും വന്നാൽ വല്ല കായോഗനിയോ അങ്ങേക്കു നൽകാം മുനിയെ ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ നീ തനിയെ ഇരിക്കാൻ കാരണമെന്താണ് നിന്റെ പേരെന്താകുന്നു അച്ഛനാരെ നായകനാരാണ് കുമാരി കേട്ടാലും മുനീശ്വര സന്മാർഗശാലികളായ നിങ്ങളെ പോലുള്ള മഹാത്മാക്കളാണ് ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരാളായ ജനകരാജാവാണ് എന്റെ പിതാവ് എന്റെ പേര് ജാനകി എന്റെ നായകൻ കാകുൽസ്തവം ശോൽഭവൻ എന്നറിഞ്ഞുകൊള്ളുക കുലസ്ത്രീകൾ നായകന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ ത്രികാലജ്ഞാനിയായ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു നിന്റെ നായകൻ വരുന്നതുവരെ ഒരു രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം ഇന്ദ്രനേക്കാൾ ഭാഗ്യവാൻ സുന്ദരൻ ബ്രഹ്മകുലത്തിൽ ജനിച്ചവനുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസപർവ്വതത്തെയെടുത്ത് അമ്മാനമാടിയവൻ അഷ്ടകജങ്ങളെ ജയിച്ചവൻ പരമശിവൻ സമ്മാനിച്ച ചന്ദ്രകാസമെന്ന വാൾ ധരിച്ചവൻ ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ് പത്തു തലകളിലും നവരത്നങ്ങളായ കിരീടങ്ങളെ ധരിച്ചവനും 20 തോളുകളുമുള്ള അവനെ കണ്ടാൽ ഏത് സ്ത്രീയും മയങ്ങിപ്പോകും രാവണൻ എന്ന ആ രാജാവ് വസിക്കുന്ന ലങ്കയിൽ നിന്നാണ് ഞാൻ വരുന്നത് നിന്നെ കാണുന്ന സമയത്തിൽ രാവണനെ യോജിച്ച ഒരു സ്ത്രീയാവും ആ ദുഷ്ടന്മാരെ കൊല്ലാനാണ് എന്റെ പ്രാണനായകൻ ഇവിടെ വന്നിട്ടുള്ളത് അങ്ങയെ കാണുമ്പോൾ ദുഷ്ടസംസർഗം കാണുന്നു അങ്ങ് ഇവിടുന്ന് പോയാലും മുനിയെ എടീ സീതേ ദേവന്മാരെ പോലും അനുസരിപ്പിക്കുന്ന രാവണനായ എന്റെ പരാക്രമം നീ ഒരു പെണ്ണായത് കൊണ്ട് വൃതാ വിടുന്നു ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കുമായിരുന്നു നിന്നെ എടുത്തു കൊണ്ടുപോകാൻ ഉദ്യമിക്കട്ടെ പതിവ്രതാഗ്നി സീത പതിവ്രത പിൻഭാഗത്ത് പോകട്ടെ അവിടെയും പതിവ്രതാഗ്നി ചന്ദ്രകാസം എന്ന വാളായത്തെ എടുത്ത് ഒരു യോജന ഭൂമിയോടുകൂടി കുത്തിപ്പുഴക്കി രഥത്തിലെടുത്തു കൊണ്ടുപോകാം
തീരാ. അയ്യോ അയ്യോ, പക്ഷിശ്രേഷ്ഠരെ, ജടായുദേവരെ, നീ വന്ന് എന്നെ രക്ഷിക്കണമേ. അഴുതിട്ടലറിയലൻ വന്ദേൻ അഞ്ചലൻ പാരുരുവരില്ലേ, കഴുകുക്കരശേ മാമ കാകുസ്തൻഡൻ പെരുന്തേവി ഒഴുകത്തേർമേൽ പോരിൻ്റെ ഉയിർ വാളരക്കൻ കൈപെട്ടേ മഴു മഹാപാപിയായ രാവണനല്ലേ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്, ഞാനേ പോയി രക്ഷിച്ചുകൊള്ളാം. ചെട്ടായി കിളയോടു നിൻ വാഴ്വയില്ല, ചുട്ടായിതു എന്ന തുടങ്ങിന നീ പട്ടായനവേ കൊടു പത്തിനിയെ വിട്ടേ കുതിയാൽ വിടുകിന്തിലൻ ഞാൻ. ഹേ രാവണ, ദുഷ്ട മഹാപാപി, നീ അധർമ്മത്തിനൊരുങ്ങിയല്ലോ. സീതാദേവിയെ വിട്ടുപോയാൽ നിനക്ക് ജീവനോടെ പോകാം. എടാ ജടായു, പടർന്നുമേരു കിരിയന പറന്തു വന്ത പറവയെ തുടർന്നുയർന്ന് പൊറുവയാകിൽ തൂയവാനിലേറ്റുവേ. അടർന്നു യാനുനെ പിടിക്കടൈത്തുതൈത്തു മണ്ണിനെ ഇടർന്നെതിർന്നു പോകിൽ യാനിലങ്കൈ വേന്ദ നല്ലനേ. മൂടാ ശവന്തീനി തന്തക്കഴുവി, മഹാമേരു പർവ്വതം പറന്നു വരുന്ന പോലെ നീ എവിടെ നിന്നാണ് വന്നത്? നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. നിന്റെ കാലും തലയും കൂട്ടിപ്പിടിച്ച് ഭൂമിയിൽ ഇട്ടടിച്ച് നിഗ്രഹിക്കും. കേട്ടയോ പക്ഷി? എടാ രാവണ, ദുഷ്ട, നിന്റെ കിരീടാദി ആഭരണങ്ങളും രഥവും എല്ലാം ഞാൻ കൊത്തി കൊത്തി നശിപ്പിക്കുന്നു. ജടായു, ഇനി നമുക്ക് ജീവന്റെ മർമ്മം പറഞ്ഞ് യുദ്ധം ചെയ്യാം. എന്റെ മർമ്മസ്ഥാനം ഇടത് കാലിന്റെ പെരുവിരലിലാണ്. എടാ രാവണ, എന്റെ ജീവൻ വലതു ചിറകിലാണ്. ഞാനിതാ നിന്റെ ഇടതുകാൽ പെരുവിരലിൽ കൊത്തുന്നു. ചന്ദ്രഘാസത്താൽ ഞാൻ നിന്റെ വലതു ചിറക് വെട്ടുന്നു. അയ്യോ, ജടായുദേവരല്ലേ ചിറകുടിഞ്ഞു കിടക്കുന്നത്? എന്റെ പ്രാണനായകനെ കാണുന്നതുവരേക്കും മരണമുണ്ടാകരുതേ എന്ന് ഞാനിതാ ആഗ്രഹിക്കുന്നു. ഇവളെ ഇനി ആകാശമാർഗമായി അതിവേഗം കൊണ്ടുപോകാം. ചില ശരീരങ്ങളെ ഭൂമിയിൽ കാണുന്നല്ലോ, എന്റെ ആഭരണങ്ങളെ ഒരു പൊതിയിൽ താഴെ നിക്ഷേപിച്ചു കൊള്ളാം. തേരാ പഞ്ചപാണ്ഡവരായ ഹനുമാൻ, അംഗദൻ, നീലൻ, നളൻ, കുമുദൻ, ഇതോ എടുത്ത് സൂക്ഷിച്ചു വെക്കാം. നട നടോ നടാ. ലങ്കാരാജ്യം എത്തിച്ചേർന്നു. സീതയെ അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെക്കാം. എടാ എടാ ദൂതന്മാരെ, ഇനി എല്ലാവരും എന്നെ സീതാവല്ലഭ എന്ന് വിളിച്ചു വണങ്ങണം. ദേവസ്ത്രീകളെ, നിങ്ങൾ നല്ല നാട്ടിൽ നടത്തിയാലും ദശഗ്രീവാശരണം മണ്ഡോദരിശയനം പുരിവല്ലഭനായകാശരണം ലങ്കാവല്ലഭനായകാശരണം ലങ്കാവല്ലഭനായകാശരണം ശരണം. ജയ ജയ രാവണ ലങ്കാപതി, ജയ ജയ നർത്ത ജരാജാധിപതി, ജയ ജയ കൈകസി നന്ദന സുന്ദര.
സുന്ദര ജയ ജയ പുലസ്തിയ പുത്ര വിഭൂ ജയ ജയ രാവണ ലങ്കാപതേ ജയ ജയ നക്ക ജരാജാധിപതേ ജയ ജയ കൈകസി നന്ദന സുന്ദര ജയ ജയ പുലസ്തിയ പുത്ര വിഭൂ ജയ ജയ പുലസ്തിയ പുത്ര വിഭൂ ജയ ജയ പുലസ്തിയ പുത്ര വിഭൂ അത് വേണ്ട, ഈ കഥ കേൾക്കാൻ കുറച്ചു പേരേ ഉള്ളൂ, അവരെ നീ ഓടിക്കണ്ട. എന്നാൽ മനംപുരട്ടി രാഗമുണ്ട്, പാട്ട് കേട്ട പേരുകളെല്ലാം മനംപുരട്ടി ശർദ്ദിക്കും. വിദൂഷക, അത് തീരെ വേണ്ട, ഇവിടെ എല്ലാം അശുദ്ധിയാകും. എന്നാൽ കൈത കാമ്പൂജി രാഗമുണ്ട്. അതെന്തു രാഗം? കൈത കരയുന്ന പോലെ കരയും. ഹേ വിദൂഷക, അതൊന്നും വേണ്ടേ വേണ്ട. എന്നാൽ ഒരു നാടൻ പാട്ട് പാടോ? അത് മതി, അത് മതി. തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ ചക്കി കൊക്കി കുഞ്ഞമ്മേ നിന്റെ ചക്കര കുറുത്തിയിൽ കള്ളുണ്ടോ? എനിക്ക് തന്നള കുഞ്ഞമ്മേ ഒരു കൂടം തെളിക്കള്ള് കുടിക്കും പെണ്ണേ. തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ ചെല്ല പിള്ളക്ക് കല്യാണം ചിന്താർ മണിക്കെട്ടിയാടുങ്കോ കുലക്ക കൊണ്ടമ കാതും കുത്തി കുരല് കൊണ്ടമ തോടയും കുലക്ക കൊണ്ടമ കാതും കുത്തി കുരല് കൊണ്ടമ തോടയും തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ ആശപ്പെട്ട് വളർത്തിയ കാത് ആരടി മകളെ കാതറുത്ത് ആശപ്പെട്ട് വളർത്തിയ കാത് ആരടി മകളെ കാതറുത്ത് തിത്തിത്തറ തിത്തെയ്താ തിറുതിത്തറ തിത്തെയ്താ തിത്തിത്തറ തിത്തെയ്താ തിറുതിത്തറ തിത്തെയ്താ തിത്തിത്തറ തിത്തെയ്താ തിറുതിത്തറ തിത്തെയ്താ തിത്തിത്തറ തിത്തെയ്താ തിത്തിത്തറ തിത്തെയ്താ തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ തിത്തിത്തറ തെയ്തെയ്താ തിറുതിത്തറ തെയ്തെയ്താ ബേഷ് ബേഷ്. ദേവസ്ത്രീകളെ, ഇതാ സമ്മാനങ്ങൾ വാങ്ങിക്കൊള്ളുവിൻ. വിദൂഷക, നിനക്കും ഇതാ സമ്മാനം. അടുത്ത രംഗം ബാലിസുഗ്രീവ യുദ്ധം. ഹേ സുഗ്രീവ, ബാലിയോടുകൂടി യുദ്ധം നടത്തുക. യുദ്ധമധ്യത്തിൽ ഞാൻ ബാലിയെ വധിച്ച് നിനക്ക് രാജ്യത്തെയും ഭാര്യയായ രുമയെയും തരുന്നതാണ്. നിന്നെ ഞാനിതാ അനുഗ്രഹിക്കുന്നു. യുദ്ധം ചെയ്ത് ജയിച്ചു വരുവായി സുഗ്രീവ. കിഷ്കിന്ധ രാജ്യത്തിന്റെ ഗോപുരമല്ലേ ഈ കാണുന്നത്? ആദ്യമേ ജ്യേഷ്ഠനായിരുന്ന ബാലിയെ നമസ്കരിക്കാം. ശരണമേ ശരണം ബാലീശ്വരരേ. അഗ്രജാ ബാലി കേളായി അടിവണങ്ങെന്നയോട്ടി വിക്രമത്തുടനേ എന്തൻ ഉറുമയോടി രണ്ടും പറ്റി. നക്രമായി കൊള്ളുമുന്നേ യമപുരത്ത് അനുപ്പ വേണ്ടി ശുക്രീവൻ വന്ദേ വന്ദേൻ തുടങ്ങിയിടാ. ബാലി, എന്നെ രാജ്യത്തിൽ നിന്ന് ആട്ടിത്തുരത്തി എന്റെ ഭാര്യയായ രുമയെയും അപഹരിച്ച് അക്രമവൃത്തികൾ ചെയ്തു വന്ന നിന്നെ യമപുരിയിൽ കയക്കാൻ ഇതാ സുഗ്രീവൻ വന്നിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ പോരിനു വാടാ ബാലിയേ. ഇതാ വരുകുരേൻ വരുകുരേൻ സുഗ്രീവ.
ശരണമേ ശരണം സ്വാമിൻ. സുഗ്രീവൻ ചില സഹായികളുടെ ബലം സമ്പാദിച്ചാണ് ഇപ്പോൾ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. നിങ്ങൾ യുദ്ധത്തിന് പോകരുതേ സ്വാമിൻ. താരേ, നീ എന്നെ തടുക്ക വേണ്ടാം. അവന്റെ പ്രാണനെ നശിപ്പിച്ച് വേഗം ഞാൻ വരാം. സമാധാന ചിത്തയായിരിക്കൂ താരേ. എടാ ബാലി, യുദ്ധത്തിന് വാടാ ബാലി, ഇല്ലെങ്കിൽ കിഷ്കിന്ത വിട്ട് ഓടിപ്പോടാ ബാലി. എടാ സുഗ്രീവ, നമ്മൾ കുരങ്ങുവംശജരാണ്. ആദ്യം പല്ലുകൾ കൊണ്ട് കടിച്ച് യുദ്ധം ചെയ്യാം. എടാ ബാലി, നിന്റെ നരച്ച രോമങ്ങളെല്ലാം എന്റെ വായിൽ പെട്ടു. എടാ ബാലി, ഇനി അങ്ങനെയല്ല, ഗതകളെ എടുത്തുകൊണ്ട് അന്യോന്യം അടിച്ച യുദ്ധം ചെയ്യാം. ബാലി, ഇനി അങ്ങനെയല്ല, രണ്ട് വൃക്ഷങ്ങളെ വേരോടുകൂടി പുഴക്കി എടുത്ത് യുദ്ധം ചെയ്യാം. എടാ ബാലി, ഇനി അങ്ങനെയല്ല, വേറെ യുദ്ധമുറയുണ്ട്. രണ്ടു മതയാനകൾ തമ്മിൽ എങ്ങനെ കൂട്ടിമുട്ടുമോ അതുപോലെ യുദ്ധം ചെയ്യാം. തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത. ഇനി അങ്ങനെയല്ല, ശിരസിനാൽ മുട്ട വേണം, നെഞ്ചിനാൽ ഇടിക്കണം, പാദത്തിനാൽ ചവിട്ടണം, നഖത്തിനാൽ മാന്തണം, കരത്തിനാൽ കുത്തണം, ഇങ്ങനെ സകലവിധമായ യുദ്ധവും ചെയ്യാം. തിത്ത തിന്ത താകിട തീ തീ തിന്തത്തൈ 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 തിത്ത തിന്ത താകിട തീ തീ തിന്തത്തൈ. എടാ സുഗ്രീവ, നീയല്ലേ എന്നെ ആദ്യം യുദ്ധത്തിന് വിളിച്ചത്? ഞാനിതാ എന്റെ വാലിൽ നിന്ന് വലിഞ്ഞു കെട്ടുന്നു. എടാ സുഗ്രീവ, നിനക്ക് കിഷ്കിന്ത വേണമോ? വേണ്ടോ വേണ്ടോ. നിന്റെ പത്നി രുമ വേണമോ? നീ ഇരുന്നതായ ഇരയാങ്കുന്റെ എന്ന് പറയുന്ന പർവ്വതത്തിൽ ഓടുമോ? നീ ഓടിപ്പോകുമോ? ഓടിപ്പോകുമോ? ബാലി, ഇനി ഞാൻ എന്റെ വാല് നിന്നെ വലിഞ്ഞു കെട്ടുന്നു. എടാ ബാലി, നീ കിഷ്കിന്ത വേണമോ? വേണ്ടാം വേണ്ടാം. താര വേണമോ? അയ്യോ വേണ്ട. രുമ വേണമോ? അയ്യോ അതും വേണ്ട. വേണമോ? വേണ്ട വേണ്ട. അയ്യോ അയ്യോ അയ്യോ, ഇപ്പടി മുറക്ക വേണ്ട. എടാ സുഗ്രീവ, ഇനി ഞാൻ നിന്റെ പാദം കൂട്ടിപ്പിടിച്ച് ഭൂമിയിൽ ഇട്ടടിച്ച് കൊല്ലുവാൻ പോകുന്നു. ഹേയ് ശ്രീരാം സ്വാമി, ബാലി ഇതാ സുഗ്രീവനെ ഭൂമിയിലിട്ടടിച്ച് നിഗ്രഹിക്കാൻ പോകുന്നു. അതിവേഗം ബാലി വധം ചെയ്യ വേണമേ സ്വാമി. ഹേ മാരുതേ, നീ പിൻവറ്റിക്കൊള്ളുക. ഞാൻ ഈ വൃക്ഷത്തിന്റെ മറവിൽ നിന്ന് ബാലിയുടെ മാറിലേക്കിതാ അസ്ത്രമയക്കാം. എടാ എടാ സ്മപ്പേ. അയ്യോ അയ്യോ, ആരായി മനസ്സി നിമിതാം കോലോ നീലകണ്ഠൻ നേടും ചൂലമോ, അമിതാം കോലോ അന്തനിൽ കുഞ്ചൊരുവയിലോ, നമയിന്ദീരൻ വജ്ജീര പടൈക്കോലോ, ഉമനും തുണയാതുമോ യാരേണ പൂകൽവേ. ഞാനും എൻ സഹോദരനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതായ സമയത്ത് ഒരു ആയുധമല്ലയോ മാറിൽ തുളച്ചിരിക്കുന്നത്? ഈ ആയുധം നാരായണ സ്വാമിയുടെ ചക്രായുധമാണോ മനസ്സി? പരമശിവന്റെ ശൂലായുധമാണോ
മനസ്സി, സുബ്രഹ്മണ്യ സ്വാമിയുടെ വേലായുധം താനോ മനസ്സി, ദേവേന്ദ്രന്റെ വജ്രായുധം താനോ മനസ്സി, അതൊന്നുമല്ല അതൊന്നുമല്ല. കൺതുറന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു ആയുധമല്ല, ഒരു അസ്ത്രമാണ്. രാമ രാമ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഈ അസ്ത്രം വയച്ച രാമൻ എവിടെയെന്ന് നോക്കിക്കൊള്ളാം. ഇതാ നിൽക്കുന്നു രാമൻ. രാമാ ഹേ രാഘവ, നിരായുധനായ എന്റെ മാർബിൾ നീ അസ്ത്രം തുടക്കാൻ കാരണമെന്താണ്? ഹേ ബാലി കേൾക്കൂ. പെരിയ തോർ പിഴകൾ ചെയ്ത് പെരും പൂയ ബാലി കേള, സുഗ്രീവൻ എന്നിടം അഭയം പ്രാപിച്ചു. നീ അവന്റെ പത്നി രുമയെയും രാജ്യത്തെയും ഭാഗ്യത്തെയും അപഹരിച്ചത് വലുതായ തെറ്റാണ്. വലുതായ കുറ്റങ്ങൾ ചെയ്ത ഹേ ബാലി, നീയും സുഗ്രീവനും ചേർന്ന് സുഖമായി വസിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ജീവനെ തിരികെ നൽകാം. ഹേ രാമാ രാഘവ, ബാലി ബാലി എന്ന പ്രസിദ്ധിയോടെ ഇതുകാല വരെയും ഞാൻ ജീവിച്ചു. നിന്റെ അസ്ത്രം പെട്ടുകൊണ്ട് വടുവേറ്റുകൊണ്ട് വടുവാലി വടുവാലി എന്ന് അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലവേ ഇല്ല. അതിവേഗം എനിക്ക് അസ്ത്രത്തെ പറിച്ച മോഷം തന്നാലും രാമ. ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ 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 രാമ. ഹേ സുഗ്രീവ, നീ രാജാവായും അംഗദൻ യുവരാജാവായും കിഷ്കന്ധയിൽ വസിക്കുക. കാലം പോയി, ഇനി എല്ലാവർക്കും ലങ്കാരാജ്യത്തിലേക്ക് സീത അന്വേഷണത്തിനായി പുറപ്പെട്ടുകൊള്ളാം. ലങ്കാരാജ്യം എത്തിച്ചേർന്നു. രാവണപുത്രൻ ഇന്ദ്രജിത്തെ 40 വെള്ളം പടകളോട് കൂടി ചേർന്ന് യുദ്ധത്തിന് വരുന്നത് കണ്ടില്ലേ? ഹേ മാരുതേ ഹനുമാൻ, ഇന്ദ്രജിത്തെ കൂട്ടി വന്ന പടകളോടുകൂടി യുദ്ധം നടത്തിക്കൊള്ളുവായി. ചെറുതു നില്ലടാവുനെ നിനൈന്തു വന്ദനുനനൊക്കുയാൻ, നില്ലടാമതുനെ താൺമൈ പേസിയുയിരോടു നിന്റെ വിളയാടിനായി, കല്ലടാ നെടുമരങ്ങളോ വരു കരത്തിനെൻ വലി കടക്കുമോ, ചൊല്ലടാ ഹനുമ ചൊല്ലടാ വരകൾ തോളിനായി വരകൾ തോളിനായി. എടാ ബർക്കട മരഞ്ചാടി, നീണ്ടവാല കൂന്റെ മുതുക ശൗചശൂന്യ ചട്ടിത്തലയ കത്തിരിക്കാ മുഖത്തോനെ, നീ വില്ലെടുത്ത് യുദ്ധം ചെയ്യാതെ കല്ലുകളെയും മരങ്ങളെയും എടുത്ത് പരാക്രമം പറഞ്ഞു നിൽക്കാതെ യുദ്ധം ചെയ്യടാ കുറങ്ങേ. എടാ ഇന്ദ്രജിത്തെ, വാടാ നീ പൊരുത വല്ലയാകിലട വായടങ്കുരെ പേശടാ, ഓടാ നാനോ പടൈ പോവനോയട പോക വിട്ടിലതു പോകിലേൻ, കോടി കോളരിയ യാഴി പോതുമെട കൊണ്ടൽ മാമിടി മുന്നിൽക്കുമോ, വാട മാമതല രൂപ നിൽപ്പനട വൺമിരാവണി നിൻ വാഴ്വട. എടാ ഇന്ദ്രജിത്തെ, കള്ള രാക്ഷസ മധുകുടിയാ, അച്ഛൻ പെണ്ണും കക്കും മകൻ നുണയും പറയും,
യുദ്ധം ചെയ്യാൻ ശക്തിയുണ്ടെങ്കിൽ എന്നോടുകൂടി പൊരുതാൻ വാടാ ഇന്ദ്രജിത്തേ. എടാ കുറങ്ങെ, ഞാനിത് അസ്ത്രം അയക്കുന്നു. എടാ ഇന്ദ്രജിത്തേ, നീ തൊടുത്ത അസ്ത്രമല്ല ഇതാ, നിന്റെ മുഖത്തേക്ക് ഞാൻ എറിയുന്നു. ഹനുമക്കുരങ്ങ് പോയല്ലോ. എടാ ലക്ഷ്മണ, എവിടെ പോയടാ ഇത്രയും നേരം? നമുക്ക് അസ്ത്രം തൊടുത്ത് യുദ്ധം ചെയ്യാം. ഹേ ഇന്ദ്രജിത്തെ, ഇതാ നിന്റെ വില്ല് ഞാൻ മുറിക്കുന്നു. ആകട്ടെ പാക്കലാം. എടാ എടാ സപ്പേ, ഓരാൾ പോകട്ടും. ഇന്ദ്രജിത്തല്ലേ മഹാമായം എടുത്തു വരുന്നത്? ദേവാദികൾ മൂവാദികൾ കാണത്തക്കതാകെ ഇതാ ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. എടാ എടാ സപ്പേ. എടാ എടാ സപ്പേ. എൻ മകൻ ഇന്ദ്രജിത്തും മരണപ്പെട്ടു. ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോടുകൂടി ഇതാ യുദ്ധത്തിന് പുറപ്പെടാം. മനിത കേൾ മുതൽ പോരിൽ വന്നത് മലൈന്ത് രാവണൻ മയങ്ങിനാൻ ഇനിയും അപ്പടിയിലപ്പ നിന്റുയർത്തിരുതിയത്തിനിസയണ്ടലേ നിരുതി വെഞ്ചിരുവളെ തരും കണികൾ കൊണ്ടു നിന്റുടൽ കുടിക്കവേ ജനനമിൻറൊടു നിരുതി വാഴ്വനതു സത്യം ശൗര്യത്തിനാ. ഹേ രാമ രാഘവ, ഇത് രാമരാവണ യുദ്ധമാണ്. ഈ യുദ്ധം കാണാൻ ദേവന്മാർകൾ, ഋഷീശ്വരന്മാർ, ആകാശവാസികൾ, ഭൂലോകവാസികൾ, ലോകവാസികൾ, പാതാളവാസികൾ എല്ലാ പേരും വന്നിരിക്കുന്നു. നീ കണ്ടില്ലേ, നമുക്ക് മുന്നേ ഭൂലോക യുദ്ധം ചെയ്യാം. ഇനി ആകാശ യുദ്ധം, പാതാള യുദ്ധം. ഹേ രാമ രാഘവ, ഇനി ആകാശം, ഭൂലോകം, പാതാളം സകലയിടത്തും ഓടി ഓടി നമുക്ക് യുദ്ധം ചെയ്യാം. ഹേ രാവണ, നിന്റെ കയ്യിലിരിക്കുന്ന വില്ല് ഞാൻ മുറിക്കുന്നു. എടാ എടാ സ്മാപ്പൈ, ദേവാദികൾ മൂവാദികൾ കാണും സാക്ഷിയാകെ ലോകോപദ്രവകാരിയാകിയ രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. എടാ എടാ സ്മാപ്പൈ. കരത്തിലും രാമാ നിൻപേർ, ദിനത്തിലും രാമാ നിൻപേർ, മനത്തുളൈ പീഡ നാടി വൽവിനൈ വാറപോത് പുണത്തുളായി മാല മാർവാ നിൻ പാദം യാൻ കൂറോർമേ. ഇനി എല്ലാ പേരുകളും അയോധ്യ രാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം. രാജം ഇതോ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ മന്ത്രി സുമന്ത്ര, നാളെ സൂര്യോദയം ശ്രീരാമസ്വാമിക്ക് പട്ടാഭിഷേകം എന്ന് ബേരിക മുഴങ്ങട്ടെ. ജനശൈമന്തരയാൽ മണ്ണാളും വരശിഴൈന്ത് വനങ്ങൾ തോറും വെഞ്ചുരങ്ങൾ വനങ്ങൾ തോറും വെയ്യലീലേ നിടന്തിരൈത്ത് വേഴത്തീര ജമലത്തിരുമാർപ്പാ കാകുസ്തരഘുരാമ കമലക്കണ്ണ അഞ്ജനം പോൽ തിരുമേനി അഴകനെ.
ഭക്തനെ അഭിഷേകമാടുവാനേ. ഹേ രാമ, സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വസിഷ്ഠ ഗുരുവായ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ ഒന്നാം രാജാവായിരിക്കട്ടെ. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ ഒന്നാം രാജാവായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ. ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ മൂന്നാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ മൂന്നാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ നാലാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ നാലാം രാജാവായിരിക്കട്ടെ. ഈ ദേശവാസികളെല്ലാം അയോധ്യ നിവാസികളെ പോലെ സുഖമായി വാഴ്ന്നിരിക്കട്ടെ. ശരണം ശരണം ഗുരുദേവ, ഈ ശുഭ മുഹൂർത്തത്തിൽ എന്നെ കിരീടം ധരിപ്പിച്ച് അങ്ങ് എന്റെ ദക്ഷിണ സ്വീകരിച്ചാലും ഗുരുദേവ. ഹേ രാമ രാഘവ, 60,000 സംവത്സരം രാജ്യം ഭരിച്ച ദശരഥ മഹാരാജാവിന്റെ അനന്തര അവകാശിയാണ് നീ. സാക്ഷാൽ നാരായണ സ്വാമി വൈകുണ്ഠത്തിലിരുന്ന് മനുഷ്യനായി രാമനായി അവതരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഈ സൂര്യവംശത്തിൽ ഗുരുവായി വന്നത്. നീ വൈകുണ്ഠാധിപതിയാണ്, സാക്ഷാൽ നാരായണ സ്വാമിയുടെ അവതാരമാണ്. നിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങാൻ ഞാൻ അർഹനല്ല അർഹനല്ല. എന്നാലും ലോകത്തിൽ ഗുരുവും ശിഷ്യനും എന്നതായ ബന്ധം നിലനിർത്തുവാനായി ഞാനിതാ ദക്ഷിണ സ്വീകരിച്ചു കൊള്ളുന്നു. രാമ, നീ സുഖീ ഭവാൻ ആയുഷ്മാൻ ഭവാൻ കേട്ടയോ രാഘവ. ഹേ മന്ത്രി സുമന്ത്ര, ഉത്തമ സ്ത്രീകളെ വിളിച്ച് മംഗളനാട്യം നടത്തിക്കൊള്ളു. ഈ മംഗളനാട്യം ഈ വേദിയിൽ അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കിയത് ആരാണ്? ഇത് DC ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ സ്പേസ് ഡിസൈൻ കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ഈ വേദിയിൽ അതിപുരാതനമായ നേൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയതിന് ഇതിന്റെ സംഘാടകർക്കും ഇത് കണ്ട് ആസ്വദിച്ച എല്ലാ ആസ്വാദകർക്കും ഇതിന്റെ പാവക്കൂത്ത് കാണുവാൻ വന്ന എല്ലാ ഈ ദേശവാസികൾക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല എല്ലാ നിമിഷങ്ങളിലും സന്തോഷവാന്മാരായി പ്രത്യേകം വരുവാനായി. കൂടാതെ ഈ സ്പേസ് എന്ന് പറയുന്ന ഈ പരിപാടി ലോകമെങ്ങും അറിയട്ടെ, അതായത് എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ, ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മംഗളം പാടി സമ്മാനം വാങ്ങി അരങ്ങിൽ നിന്നും മണിയറയിലേക്ക് മടങ്ങാം. ശ്രീരാമചന്ദ്രനൊരു ജയ മംഗളം, നല്ല ദിവ്യമുഖ ചന്ദ്രനൊരു ശുഭമംഗളം. കുണ്ടൽമണി വർണ്ണനക്കും കണ്ണനക്കും മംഗളം, ആരാഭിരാമനക്കും മണ്ണപാരം രാമനക്കും തിരേഴുനാഥനക്കും ചിരവികുല സോമനക്കും ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. നല്ല ജയമംഗളം, നല്ല ജയമംഗളം, നല്ല ശുഭമംഗളം. പൈതൃക കല കണ്ട് ആസ്വദിച്ച വേദിയിലെ എല്ലാവർക്കും, ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഷൊർണൂർ കൃഷ്ണൻകുട്ടി പ്രഭ സ്മാരക തോൽപ്പാവക്കൂത്ത് ഗുരുകുലത്തിന്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.